സംസ്ഥാന ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എല്ലാ മേഖലയിലും നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം നീക്കിവെക്കാൻ സർക്കാർ പരാജയപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പണമാണ് അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ളത്. അതേസമയം ധൂർത്തും അഴിമതിയും നടത്താനുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ തുടർന്നുകൊണ്ടു പോവുകയാണെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങളിൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച സർക്കാർ എ കെ ജി മ്യൂസിയത്തിന് 6 കോടി രൂപ മാറ്റിവെച്ചു. നമ്മുടെ പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നും അനധികൃതമായി മണൽ വാരാൻ ഒത്താശ ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ ബജറ്റിലുണ്ടായി. ഇതിനു പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ട്. ബജറ്റിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒരു പ്രഖ്യാപനവുമില്ല. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാനുമുള്ള ഒരു നടപടിയുമില്ല. ക്ഷേമ പെൻഷൻ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരാണ് കേരള സർക്കാർ. 1 രൂപയുടെ പോലും അധിക നികുതി അടിച്ചേൽപ്പിക്കാതെയാണ് കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര ബജറ്റിനെ നിഷിദ്ധമായി വിമർശിച്ച മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ജനങ്ങൾക്കുമേൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചു. എല്ലാം തച്ചുടച്ചു, തീവെട്ടിക്കൊള്ള നടത്തുന്ന ബജറ്റാണിതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. പാവപ്പെട്ട ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വരുന്ന ധനമന്ത്രി പിടിച്ചുപറിക്കാരനെ പോലെയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഏതിനാണ് വില വർദ്ധിപ്പിക്കാത്തത്? സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന മദ്യത്തിന് അതിഭീമമായ വിലവർദ്ധനയാണ്. ഇതോടെ ആളുകൾ മയക്കുമരുന്നിലേക്ക് തിരിയും. എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുകയാണ്. എല്ലാറ്റിനും നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും 2 രൂപ അധികം വാങ്ങുക വഴി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നേട്ടമാണ് സർക്കാരിനുണ്ടാവുന്നത്. എന്നാൽ പാവപ്പെട്ടവന് സൗജന്യം നൽകാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ മേൽ കാണിക്കുന്ന അക്രമമാണ് ഈ ബജറ്റ്. ബാലഗോപാൽ എന്നല്ല, നികുതി ഗോപാൽ എന്ന് മന്ത്രിയുടെ പേര് മാറ്റണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. 20% ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾക്ക് സഹായമുണ്ടാകും. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട ബജറ്റാണിത്. ബി ജെ പി ശക്തമായി പ്രതിഷേധിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.